നിരവധി ഫിനാൻഷ്യൽ സർവീസുകൾ നൽകിക്കൊണ്ട് കല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏസ് മണി. അവർ ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് വിപണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പേയ്മെന്റ് ആവശ്യങ്ങൾക്ക് വൈഫൈ കാർഡിന് പകരമായി നമ്മുടെ ആക്സസറീസോ ഓർണമെന്റ്സോ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഏസ് മണി അവതരിപ്പിച്ചിരിക്കുന്നത്. ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് ഏസ്വെയർ ഫിൻടെക് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഏസ് മണി എന്നുള്ള പേരിലാണ് കൂടുതലായിട്ടും അറിയപ്പെടുക. ഏസ് മണി തുടങ്ങിയ സമയത്ത് നമ്മുടെ ആദ്യത്തെ സർവീസ് എന്ന് പറയുന്നത് ATM ടു ഹോം സർവീസ് ആയിരുന്നു. ആർക്കെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ATMലോ ബാങ്ക് അക്കൗണ്ടിലോ പോകാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ക്യാഷ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായിരുന്നു അത്. ഏസ് മണി എന്നുള്ള പേരിൽ നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് അത് പ്ലേ സ്റ്റോറിൽ അപ്പ് ചെയ്തു. അതുവഴിയായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ ക്യാഷ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിലെത്തി ക്യാഷ് ഡെലിവറി ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു അത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഡോർ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ക്യാഷും കൂടെ ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് അത് വന്നത്. ATM ടു ഹോമിൽ തുടങ്ങിയതിന് ശേഷം പിന്നീട് ഞങ്ങൾ അതിലേക്ക് കുറേ പ്രോഡക്ട്സും കൂടെ ഏസ് മണി സർവീസിൻ്റെ കീഴിലേക്ക് ആഡ് ചെയ്തു. അതിൽ മേജറായിട്ട് നമുക്ക് B2B യും B2C യും സർവീസസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. B2B സർവീസസിൽ മെയിനായിട്ടും കോപ്പറേറ്റീവ് ബാങ്ക്സിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക്സിനെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഏസ് മണിയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റാണ് വിയറബിൾ ATM കാർഡ്സ്. അത് ഒരു പ്രീമിയം ലെവൽ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ഈ വർഷം ജൂണിലാണ് അത് ലോഞ്ച് ചെയ്തത്. വിയറബിൾ ATM കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എല്ലാ ബാങ്കിൻ്റെയും കാർഡുകൾ നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ടാവും. അതെപ്പോഴും ഒരു കൺവീനിയൻ്റ് ആവണമെന്നില്ല. നമ്മുടെ പേഴ്സ് നിറയെ കാർഡുകളുമായിട്ട് നമ്മൾ എവിടെ പോയാലും ഈ കാർഡുകൾ കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ആ ഒരു ഇൻകൺവീനിയൻസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ATM കാർഡ്സിനെ മാറ്റാണ് ഇതിൽ ചെയ്യുന്നത്. നമ്മുടെ റിംഗ് അല്ലെങ്കിൽ കീ ചെയിനൊക്കെ ATM കാർഡായി മാറുക എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടുള്ള ഒരു ആകാംക്ഷയും അതോടൊപ്പം തന്നെ അത് എത്രമാത്രം സെക്യൂർ ആണ് എന്നുള്ള ഒരു സംശയവും കൂടെ വരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു പ്രീപെയ്ഡ് വാലറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ടും ഡയറക്റ്റ് കണക്റ്റഡ് അല്ല. അതിലേക്ക് ആദ്യം നമ്മൾ ക്യാഷ് ലോഡ് ചെയ്യുകയും ആ ലോഡ് ചെയ്യുന്ന ക്യാഷ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ വിയറബിൾ ഡിവൈസസിൻ്റെ കൂടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും കൂടെ തരുന്നുണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്കിതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, റിംഗ് ചാടിപ്പോവോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സിംഗിൾ ടാപ്പിൽ തന്നെ അത് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമ്മൾ മൊബൈൽ ആപ്പിൽ തരുന്നുണ്ട്. അപ്പോൾ അത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ജസ്റ്റ് ഒരു റിംഗ് മാത്രമായിരിക്കും, അതിലൂടെ പേയ്മെൻറ്റ് പിന്നെ ചെയ്യാൻ പറ്റില്ല. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഏസ് മണിയുടെ ഓഫീസ് ഉള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ ഓൺ പേറോളിൽ വർക്ക് ചെയ്യുന്ന 68 എംപ്ലോയീസും അതുകൂടാതെ കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും ചേർന്ന് 132 സ്റ്റാഫ് ഇപ്പം ഏസ്വെയറിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടീമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ കസ്റ്റമർ സപ്പോർട്ട് ടീമും ഉണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാ ആവശ്യത്തിനും ഏത് സമയത്തും കൃത്യമായിട്ടും നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ 105 ബിസിനസ് കറസ്പോണ്ട് പോയിൻറ്സുകളും അതുപോലെ 702 കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ മാസം തമിഴ്നാട്ടിലേക്കും കൂടെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. ആദ്യം സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും പിന്നീട് നോർത്ത് ഇന്ത്യയിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം എന്നാണ് ആഗ്രഹം. അടുത്ത ഒരു 5 വർഷത്തിനകത്ത് ഇന്ത്യയിലെല്ലാ സ്ഥലത്തും നമ്മുടെ സർവീസസ് എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും.